സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചില കുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നത്, സാർ റീവാലുവേഷൻ ഏത് സബ്ജക്റ്റ് ആണ് കൊടുക്കാന്നൊരു ഉറപ്പില്ല. എനിക്ക് സയൻസ് എടുക്കാനാണ് താല്പര്യം, കൊമേഴ്സ് എടുക്കാനാണ് താല്പര്യം, ചിലർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് താല്പര്യം, ചിലത് ഏത് കിട്ടിയാലും പോകുന്ന രീതിയിൽ. അപ്പൊ ഏത് സബ്ജക്റ്റിനാണ് ഞാൻ റീവാലുവേഷൻ കൊടുക്കേണ്ടത് എന്ന് 6A+ഉം 7A+ഉം ഉള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സയൻസിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതെങ്കിൽ, സയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ, സയൻസിന്റെ വെയിറ്റേജ് വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഈ 5 വിഷയങ്ങൾ നിങ്ങൾ പ്രത്യേകം 7A+ അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏതൊക്കെയാ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്. ഇനി നിങ്ങളുടെ ലക്ഷ്യം കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയാണെങ്കിൽ, വാണിജ്യപരമായിട്ട്, വാണിജ്യപരമായിട്ടുള്ള ഒരു മേഖലയാണെങ്കിൽ, കൊമേഴ്സ് എക്കണോമിക് മേഖലയാണെങ്കിൽ അല്ലെ ബിസിനസ് മേഖലയാണെങ്കിൽ, നിങ്ങൾ കൊടുക്കേണ്ടത് ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിനുമാണ്. ഇംഗ്ലീഷും മാത്തമാറ്റിക്സിനും നിങ്ങൾ 7A+ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെ റീവാലുവേഷന് കൊടുക്കുക. ഇനി നിങ്ങളുടെ ലക്ഷ്യം ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ, ശാസ്ത്രപരമായി സാമൂഹികപരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ, ജേർണലിസം പോലെയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ, ഇംഗ്ലീഷിനും സോഷ്യൽ സയൻസിനും 7A+ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വിഷയങ്ങളുടെ കോമ്പിനേഷനാണ് നിങ്ങൾ റീവാലുവേഷന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം, സയൻസ് ആണ് നിങ്ങളുടെ +1 കോഴ്സ് എങ്കിൽ, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ്, ഈ 5 വിഷയങ്ങൾക്കും എന്ത് ചെയ്യുക, കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കൊമേഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷും മാത്സും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇംഗ്ലീഷും സോഷ്യലും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഇവിടെ മെയിൻ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിൽ 7A+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു കുട്ടികളുടെ അതേ സ്ഥാനത്ത് നിൽക്കാം. ഇംഗ്ലീഷിൽ 7A+ ഇല്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴോട്ട് പോകുക. CGPA കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുക. എന്താണെന്നൊക്കെ ഞാൻ അധികം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്നാലും ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, June 21 റീവാലുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മറ്റ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഴയ കുറച്ച് മുന്നേറ്റ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. പല നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരുപാട് റീവാലുവേഷൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.